ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസം. ഈ ടോപ്പിക്ക് പറയണമെങ്കിൽ ആദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ബോർ മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അവിടെ എന്തൊക്കെയാ പറയുന്നത്? ആറ്റത്തിലെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ പ്രദക്ഷിണം ചെയ്യുന്നത് ഒരു നിശ്ചിത ഓർബിറ്റുകളിലാണെന്ന് പറഞ്ഞു. പിന്നെ ഈ ഓരോ ഓർബിറ്റിനും ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. പിന്നെ ഈ നിശ്ചിത ഓർബിറ്റിൽ അഥവാ നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. പിന്നെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളിലെ ഊർജം കൂടി വരും. അതായത് ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഷെല്ലാണെങ്കിൽ അതിന് ഊർജം കുറവായിരിക്കും. അത് കഴിഞ്ഞിട്ടുള്ള ഷെല്ലിനെ മറ്റ് ആദ്യത്തെ ഷെല്ലിനേക്കാൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഊർജം കുറച്ചും കൂടെ കൂടുതലായിരിക്കും. അങ്ങനെ ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരും. പിന്നെ ഈ ഷെല്ലുകൾക്ക് നമ്മൾ 1, 2, 3, 4, 5 എന്ന നമ്പറോ അല്ലെങ്കിൽ KLMNO എന്നീ പേരുകളോ നൽകിയാണ് സൂചിപ്പിക്കാറ്. ഈ ഒരു പോയിന്റ് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആറ്റത്തിലെ ഇലക്ട്രോൺ വിന്യാസത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മളൊരു 3 പോയിന്റ് പറയുന്നുണ്ട്. അതിൽ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതൊരു ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2N² ആണ്. അതായത് ഇതൊരു ഫോർമുലയാണ് 2N². ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ ഷെല്ലിൻ്റെ പേര്, അതായത് ന്യൂക്ലിയസിന് തൊട്ടടുത്തുള്ള ഷെല്ലാണ് കെ. അപ്പോൾ അതിൻ്റെ ന്യൂക്ലിയസിൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റത്തെ അല്ലേ, അപ്പോൾ നമ്മൾ ഷെല്ലിൻ്റെ സംഖ്യ 1 കൊടുക്കും. അപ്പോൾ ആ ഷെല്ലിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കാനാണ് ഈ 2N² എന്നുള്ള ഫോർമുല ഉപയോഗിക്കുന്നത്. അപ്പോൾ N=2 ഷെല്ലിൻ്റെ സംഖ്യ, അതായത് ഇവിടെ ഷെല്ലിൻ്റെ സംഖ്യ എത്രയാണ്, ആ ന്യൂക്ലിയസിൻ്റെ അവിടെ നിന്നുള്ള ഒന്നാമത്തെ ഷെല്ലല്ലേ, അപ്പോൾ 2×1² = 2. ഇനി ഷെല്ല് കെ കഴിഞ്ഞിട്ടുള്ള ഷെല്ല്, അതായത് L എന്ന് നമ്മൾ പറഞ്ഞു, KLMN എന്നാണ് നമ്മൾ ഓരോ ഷെല്ലിനെ പറയാന്ന് പറഞ്ഞു, അതായത് ന്യൂക്ലിയസിൻ്റെ അവിടെ നിന്നുള്ള രണ്ടാമത്തെ ഷെല്ല്. അപ്പോൾ ഷെല്ലിൻ്റെ സംഖ്യ 2. അപ്പോൾ 2×N² എന്ന് പറയുമ്പോൾ 2×2² വരും. അപ്പോൾ 2×4 അപ്പോൾ 8 വരും. അടുത്തത് മൂന്നാമത്തെ ഷെല്ല്, അതായത് M ഷെല്ല്, ന്യൂക്ലിയസിൻ്റെ അവിടെ നിന്നുള്ള മൂന്നാമത്തെ ഷെല്ല്. അപ്പോൾ 2×3² വരും. അപ്പോൾ 2×3² എത്രയാണ് വരിക, 2×9, സോ 18. അടുത്തത് N എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക, ഷെല്ലിൻ്റെ സംഖ്യ 4 വരിക. അപ്പോൾ 2×4², അതായത് 2×16=32. അപ്പോൾ ഫസ്റ്റത്തെ പോയിന്റ് അതാണ് പറയുന്നത്. അപ്പോൾ കെയിൽ കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32. അപ്പോൾ ഇനി അടുത്ത പോയിന്റ് നോക്കാം. താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു, കെയിൽ പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2, എല്ലിലാണെങ്കിൽ 8. അപ്പോൾ കെയിൽ 2 ഇലക്ട്രോൺ നിറഞ്ഞതിന് ശേഷം മാത്രമേ എല്ലിലെ ഇലക്ട്രോൺ നിറയുള്ളൂ. ഇപ്പം നമ്മൾ എക്സാമ്പിളിന് ബോറോൺ എടുത്തു. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ എത്രയാണ്, 5. അപ്പോൾ അതിൽ കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 5. അപ്പോൾ കെയിൽ 2 നമ്മൾ മാക്സിമം 2 പറഞ്ഞു. അപ്പോൾ കെയിൽ 2 നിറയും. പിന്നെ 5 ബാക്കി എത്ര എണ്ണം ഉണ്ട്, 3 ഉണ്ട്, അത് എല്ലിൽ നിറയും. അതല്ലാണ്ട് കെയിൽ 1, ബാക്കി 4 എല്ലില് അങ്ങനെ നടക്കില്ല. കെയിൽ നിറഞ്ഞാൽ മാത്രമേ എല്ലിൽ ബാക്കി നിറയുള്ളൂ. അതായത് താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ഊർജ്ജ നിലയിലുള്ള ഷെല്ലിൽ ഇലക്ട്രോൺ പൂരണം നടക്കുകയുള്ളൂ. പിന്നെ ഏതൊരാറ്റത്തിൻ്റെയും ബാഹ്യതമ ഷെല്ലിൽ, അതായത് ഏറ്റവും ഔട്ടർ മോസ് ഷെല്ലിൽ, പുറത്തുള്ള ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 8. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ, ഹൈഡ്രജനിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണം എത്രയാണ്, 1. അപ്പോൾ അത് തന്നെയായിരിക്കും അതിൻ്റെ ഇലക്ട്രോണിൻ്റെ എണ്ണം. അപ്പോൾ കണ്ടോ, ഫസ്റ്റത്തെ ഷെല്ലിലെ 1. ഇനി ഹീലിയം എടുത്തു. ഹീലിയത്തിൽ എങ്ങനെയാണ്, 2 പ്രോട്ടോൺ, അതായത് 2 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ കാണാം, 1, 2 ഇലക്ട്രോൺ. ഇനിയിപ്പോൾ ഈ കെ ഷെല്ലിൽ വേറെ ഇലക്ട്രോൺസ് കൊള്ളില്ല. അപ്പോൾ ലീഥിയം എടുത്തു. ലീഥിയത്തിൻ്റെ പ്രോട്ടോണിൻ്റെ നമ്പറാണ് 3P, കണ്ടില്ലേ. അപ്പോൾ 2 ഷെല്ല് വരും, കെയും എല്ലും വരും. കാരണം എന്താ, കെയിൽ ആകെ 2 ഇലക്ട്രോണൊക്കെ ഉള്ളുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഷെല്ലില്ലാന്നറിയാം. അപ്പോൾ L ഷെല്ല് വന്നു, L ഒരു ഇലക്ട്രോൺ. അപ്പോൾ ലീഥിയത്തിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് 2, 1. ഇനി അടുത്തത് ബെറിലിയം. ബെറിലിയത്തിന് എങ്ങനെയാണ്, 4 പ്രോട്ടോൺ ഉണ്ട്. അപ്പോൾ എങ്ങനെ വരും, 4 ഇലക്ട്രോൺ ഉണ്ടായിരിക്കും. അപ്പോൾ ആദ്യത്തെ കെ ഷെല്ലില് നമ്മൾ പറഞ്ഞു 2 ഇലക്ട്രോൺ എന്നറിയുള്ളൂ. അപ്പോൾ 2 കഴിഞ്ഞു. പിന്നെ എൽ ഷെല്ലിലും 2, 8 കൊള്ളും. പക്ഷെ ഇവിടെ ബാക്കി പ്രോട്ടോണിൻ്റെ എണ്ണം 4, അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 4 തന്നെയായിരിക്കും. അപ്പോൾ ബാക്കി 2 L ഷെല്ലിൽ നിറഞ്ഞു. അടുത്തത് ബോറോൺ എടുത്തു. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആറ്റോമിക് നമ്പർ 5, പ്രോട്ടോൺ നമ്പർ 5, ഇലക്ട്രോൺ നമ്പർ 5. അപ്പോൾ ആദ്യത്തേൽ ആദ്യത്തെ കെ ഷെല്ലിൽ 2 നിറഞ്ഞു, ബാക്കിയുള്ള 3
എൽ ഷെല്ലിൽ കണ്ടോ, 1, 2, 3. ഇനി അടുത്തത് കാർബൺ. കാർബണിൻ്റെ ഇലക്ട്രോൺ നമ്പർ 6 ആണ്. അപ്പോൾ ആദ്യത്തെ ഷെല്ലിൽ 2 എണ്ണം, ബാക്കിയുള്ള 4 എണ്ണം അത് കഴിഞ്ഞിട്ടുള്ള ഷെല്ലിൽ, അതായത് എൽ ഷെല്ലിൽ എന്ന് പറഞ്ഞു. ഇനി അടുത്തത് നിയോൺ. നിയോണിന് എത്രയാണ്? 10 പി, അതായത് 10 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം കെ ഷെല്ലിൽ എന്ന് പറഞ്ഞു, ബാക്കിയുള്ളത് 1, 2, 3, 4, 5, 6, 7, 8, ബാക്കിയുള്ള 8 എണ്ണം അടുത്ത ഷെല്ലിൽ. ഇനി 8-ൽ കൂടുതൽ ഇതിലൊന്നും അറിയില്ല. സോ 2, 8. അടുത്തത് സോഡിയം. സോഡിയത്തിൻ്റെ പ്രോട്ടോൺ നമ്പർ 11 ആണ്. അപ്പോൾ ഇലക്ട്രോൺ നമ്പറും 11. അപ്പോൾ കെ ഷെല്ലിൽ 2 എണ്ണം നിറഞ്ഞു, അത് കഴിഞ്ഞിട്ടുള്ള എൽ ഷെല്ലിൽ 8 എണ്ണം നിറയും. 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 2 + 8 എത്രയാണ്? 10. ഇനി 1 എണ്ണം ബാക്കിയുണ്ട്. അപ്പോൾ അതെവിടെയെന്ന് അറിയുക? അടുത്ത ഷെല്ലിലേക്ക് കിടക്കും, അതായത് എം ഷെല്ലിൽ. ബാക്കിയുള്ള 1 എണ്ണം കണ്ട എം ഷെല്ലിലാണ് നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എത്രയാണ്? 2, 8, 1. അടുത്തത് ആർഗൺ. ആർഗണിൻ്റെ പ്രോട്ടോൺ നമ്പർ 18. അപ്പോൾ ഇലക്ട്രോൺ നമ്പറും 18. അപ്പോൾ ആദ്യത്തെ 2 എണ്ണം കെ ഷെല്ലിൽ നിറഞ്ഞു, പിന്നെ 8 എണ്ണം അടുത്തതിൽ നിറഞ്ഞു. അപ്പോൾ 2 + 8 എത്രയായി? 10. ബാക്കി ഒരു 8 എണ്ണം കൂടി ഉണ്ട്, അത് അടുത്ത ഷെല്ലിൽ, അതായത് എം ഷെല്ലിൽ നിറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് കാണിക്കുന്നത്, നമുക്കിപ്പോൾ ഇങ്ങനെ ഒരു ഇവിടെ നമുക്ക് അലുമിനിയം ആറ്റത്തിൻ്റെ പ്രതീകം കാണാൻ സാധിക്കും, കണ്ടോ. പിന്നെ ഇതിൻ്റെ ആറ്റത്തിൻ്റെ ബോർ മാതൃകയും തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കാം. ഈ ഒരു ആറ്റത്തിൻ്റെ ബോർ മാതൃകയും പിന്നെ ഈ പ്രതീകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആറ്റോമിക് നമ്പർ പറയാൻ സാധിക്കും. നമ്മൾ ആറ്റോമിക് നമ്പർ പറഞ്ഞു ആറ്റത്തിൻ്റെ പ്രതീകത്തിൻ്റെ ലെഫ്റ്റ് സൈഡിൽ താഴെയാണ് ഏത്, അപ്പോൾ എത്രയാണ്? 13. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ ഇലക്ട്രോൺസൊക്കെ കൂടെ കൂട്ടിക്കഴിഞ്ഞാലും ആറ്റോമിക് നമ്പർ എത്രയാണെന്ന് കിട്ടും? 13. മാസ് നമ്പർ എവിടെയാണ്? ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മേലെ തന്നിട്ടുണ്ട്, 27. അപ്പോൾ ആ മാസ് നമ്പർ 27. ഇനി പ്രോട്ടോണുകളുടെ എണ്ണം. ആറ്റോമിക നമ്പറും പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണം സെയിം ആണ്. അപ്പോൾ അതും എന്ത് തന്നെ? 13 തന്നെ. പിന്നെ ന്യൂട്രോണുകളുടെ എണ്ണം. നമ്മൾ ന്യൂട്രോണുകളുടെ എണ്ണം കണ്ടുപിടിക്കുക എങ്ങനെയാണ്? മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും. അപ്പോൾ മാസ് നമ്പർ എത്രയെന്ന് പറഞ്ഞു? 27. ഈ 27-ൽ നിന്ന് പ്രോട്ടോണുകളുടെ എണ്ണം, അതായത് 13 കുറയ്ക്കുക. അപ്പോൾ 27 - 13 എത്രയാണ്? 14. അതാണ് ന്യൂട്രോണുകളുടെ എണ്ണം. ഇനി ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ എഴുതുക? നമ്മളിവിടെ നോക്കിയാൽ കാണാൻ പറ്റും, ആദ്യത്തെ കെ ഷെല്ലിൽ എത്ര എണ്ണം ഇലക്ട്രോണുള്ളത്? 1, 2. അപ്പോൾ 2. പിന്നെ എൽ ഷെല്ലിലോ 1, 2, 3, 4, 5, 6, 7, 8. അപ്പോൾ 8. അത് കഴിഞ്ഞിട്ട് എം ഷെല്ലിലോ 1, 2, 3. അപ്പോൾ 2, 8, 3. അതായിരിക്കും ഇലക്ട്രോൺ വിന്യാസം, കണ്ടോ. 2, 8, 3. ഇനി നമ്മൾ ഇപ്പോൾ എല്ലാ മൂലകങ്ങളുടെയും ആറ്റോമിക് നമ്പറും ഇലക്ട്രോണുകളുടെ നമ്പറും ഇലക്ട്രോൺ വിന്യാസം ഷെല്ലുകൾ എങ്ങനെയാണെന്നാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് എച്ച് നമ്മൾ പറഞ്ഞു, എച്ച് ആറ്റോമിക് നമ്പർ 1. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 1. അപ്പോൾ ആകെ ഒരെണ്ണമുള്ളൂ, അപ്പോൾ അത് കെ ഷെല്ലിലേക്കുള്ളതേ ഉള്ളൂ. അപ്പോൾ 1. ഹീലി എടുത്തു, ആറ്റോമിക് നമ്പർ 2. ഇലക്ട്രോണുകളുടെ നമ്പറും 2. അപ്പോൾ കെ ഷെല്ലിലേക്കുള്ളത് തന്നെയുള്ളൂ 2, കാരണം എന്താ, കെയുടെ മാക്സിമം 2 എണ്ണം കൊള്ളുള്ളൂ. അപ്പോൾ അതിവിടെ ഇവിടേക്ക് ഓക്കെയാണ്. അടുത്തത് ലീഥിയം. ലീഥിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 3, ഇലക്ട്രോണുകളുടെ എണ്ണം 3. അപ്പോൾ 2 എണ്ണം കെ ഷെല്ലിൽ കൊണ്ടു, പിന്നെ 1 എണ്ണം അത് എൽ ഷെല്ലിൽ വന്നു. അടുത്തത് ബെറിലിയം. ബെറിലിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 4. അപ്പോൾ ഇലക്ട്രോണുകളുടെ എണ്ണം 4. അപ്പോൾ കെ ഷെല്ലിൽ 2 എണ്ണം, ബാക്കിയുള്ള 2 എണ്ണം എൽ ഷെല്ലിൽ. ഇനി ബോറോൺ. ബോറോണിൻ്റെ ആറ്റോമിക് നമ്പർ 5. സോ ഇലക്ട്രോണിൻ്റെ എണ്ണം 5. അപ്പോൾ കെ ഷെല്ലിൽ 2 എണ്ണം, ബാക്കിയുള്ളത് എൽ ഷെല്ലിൽ 3. കാർബണിൻ്റെ 6, ഇലക്ട്രോണുകളുടെ എണ്ണം 6. അപ്പോൾ കെയിൽ 2 എണ്ണം, ബാക്കിയുള്ളത് എൽ ഷെല്ലിൽ 4. അടുത്തത് എന്നിലെ ആറ്റോമിക് നമ്പർ എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇലക്ട്രോണിൻ്റെ എണ്ണം 7, 2 എണ്ണം ഇവിടെ, ബാക്കിയുള്ളത് ഇവിടെ എൽ ഷെല്ലിൽ. ഇനി ഓക്സിജൻ 8, കെയിൽ 2 എണ്ണം, ബാക്കിയുള്ളത് എല്ലിൽ 6 എണ്ണം. ഇങ്ങനെ കെയിൽ നമ്മൾ എത്ര പേരെ കൊള്ളുന്ന പറഞ്ഞേ? 8 എണ്ണം കൊള്ളുള്ളൂ, അത് കഴിഞ്ഞാൽ അടുത്ത ഷെല്ലിലേക്ക് കിടക്കും. അപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നിയോണിന് ആറ്റോമിക് നമ്പർ 10, ഇലക്ട്രോണുകളുടെ എണ്ണം 10. അപ്പോൾ കെയിൽ 2 എണ്ണം കൊണ്ടു, ബാക്കിയുള്ള 8 എണ്ണം എല്ലിൽ. ഇനി ശ്രദ്ധിക്കുക, കാരണം എന്താ, എല്ലിൽ 8 എണ്ണം ആകെ കൊള്ളുള്ളൂ, ഇനി വരുമ്പോൾ അത് എമ്മിലേക്ക് കിടക്കും. അപ്പോൾ സോഡിയം. സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11, ഇലക്ട്രോണുകളുടെ എണ്ണം 11. അപ്പോൾ കെയിൽ 2 എണ്ണം, മാക്സിമം 2 എണ്ണം കൊള്ളുക, അതുകൊണ്ടു. പിന്നെ എല്ലിൽ 8 കൊണ്ടു,
അപ്പോൾ എത്രയായി? 2 + 8 = 10. ഇനി ഒരെണ്ണം ബാക്കിയുണ്ട് 11. അതെവിടെയാണ് കൊള്ളുക? എമ്മിൽ. 1 കണ്ടോ. അങ്ങനെ ഇതിങ്ങനെ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഒരെണ്ണം നോക്കാം. ആർഗൺ. ആർഗണിൻ്റെ ആറ്റോമിക് നമ്പർ 18, ഇലക്ട്രോണുകളുടെ എണ്ണം 18. അപ്പോൾ കെയിലെ 2 എണ്ണം, എല്ലിലെ 8 എണ്ണം. അപ്പോൾ 2 + 8 = 10. ബാക്കി 18 എത്ര എണ്ണം ഉണ്ട്? 8 ഇലക്ട്രോണും കൂടി ഉണ്ട്. അത് എം ഷെല്ലിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഐസോട്ടോപ്പുകൾ എന്താണെന്ന് നോക്കാം. ഇവിടെ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ് ഈ 3 എണ്ണം. അതായത് ആദ്യത്തെ പ്രോട്ടിയം, പിന്നെ ഡ്യൂട്ടീരിയം, പിന്നെ ട്രിഷ്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പ്രോട്ടോൺ സെയിം ആണ്, പക്ഷെ ന്യൂട്രോണിൻ്റെ വ്യത്യാസമുണ്ട്. ഇലക്ട്രോണിൻ്റെ നമ്പറും പ്രോട്ടോണിൻ്റെ നമ്പറും 1 തന്നെയാണ്, പക്ഷെ ഇവിടുത്തെ ന്യൂട്രോണിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തേന് ന്യൂട്രോൺസ് ഇല്ല, പ്രോട്ടിയത്തിന് ന്യൂട്രോൺസ് ഇല്ല. ഡ്യൂട്ടീരിയത്തിന് 1 ന്യൂട്രോൺ ഉണ്ട്, ട്രിഷ്യത്തിന് 2 ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് നോക്കാം. ആദ്യത്തെ പ്രോട്ടിയം, പ്രോട്ടിയത്തിൻ്റെ പ്രോട്ടോണുകളുടെ എണ്ണം എത്രയാണ്? 1. അത് തന്നെയായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം 1, ആറ്റോമിക് നമ്പറും അത് തന്നെ. ഇനി ഡ്യൂട്ടീരിയത്തിനും അതെ, പ്രോട്ടോണുകളുടെ എണ്ണം 1, ഇലക്ട്രോണുകളുടെ എണ്ണം 1, ആറ്റോമിക് നമ്പറും 1. ട്രിഷ്യത്തിനും പ്രോട്ടോണുകളുടെ എണ്ണം 1, ഇലക്ട്രോണുകളുടെ എണ്ണം 1, ആറ്റോമിക് നമ്പറും 1. ഇവിടെ എന്താ ഇപ്പോൾ വ്യത്യാസം? ന്യൂട്രോണുകളുടെ എണ്ണത്തിന് വ്യത്യാസം. പ്രോട്ടീയത്തിന് ന്യൂട്രോൺ 0 ആണ്, ഡ്യൂട്ടീരിയത്തിന് 1 ആണ്, ട്രിഷ്യത്തിന് 2 ആണ്. അപ്പോൾ അതിന് മാസ് നമ്പറിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവില്ലേ? മാസ് നമ്പർ നോക്കി നോക്കിയേ. പ്രോട്ടീയത്തിന് 1, അതായത് മാസ് നമ്പർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ എണ്ണം. അപ്പോൾ 1 + 0, അതാണ് 1. ഇനി ഡ്യൂട്ടീരിയത്തിനോ പ്രോട്ടോണുകളുടെ എണ്ണം പ്ലസ് ന്യൂട്രോണുകളുടെ 1 വരുമ്പോൾ ഈ 1 + 1, അപ്പോൾ 2. ട്രിഷ്യത്തിന് 1 + 2 = 3 വരും. അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം? ഈ മാസ് നമ്പറിനും ന്യൂട്രോണുകളുടെ എണ്ണത്തിനാണ് വ്യത്യാസം വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, അവർക്ക് എന്താണ്? പ്രോട്ടോണുകളുടെ നമ്പർ സെയിം ആയിരിക്കും, മാസ് നമ്പർ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ഒരേ ആറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ ഐസോട്ടോപ്പുകൾ എന്ന് പറയുന്നു. പ്രോട്ടീയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം എന്നിവ ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണ്. ഇവയെ പ്രതീകം ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നത് നോക്കൂ. കണ്ട, പ്രോട്ടീയത്തിൻ്റെ H11 മേലെയാണ് മാസ് നമ്പർ, അപ്പോൾ 1, 2, 3 വ്യത്യാസമുണ്ട്. അതേസമയം താഴെ ഏതാ ആറ്റോമിക് നമ്പറാണ് കാണിക്കുന്നത്? 1, 1, 1 സെയിം ആണ്. അപ്പോൾ പ്രോട്ടീയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം, ഇവിടെ വ്യത്യാസം എന്തുള്ളത്? മേലെ മാസ് നമ്പർ ഡിഫറെൻ്റ് ആണ്. അടുത്തത് കാർബൺഡ് ഐസോട്ടോപ്പുകളാണത്. കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഇവിടെ നോക്കിയ മേലെ കാർബൺ, താഴെ 6 സെയിം ആണ്, അതായത് ആറ്റോമിക് നമ്പർ സെയിം ആണ്. മേലെ എന്ത് വ്യത്യാസം? അവരുടെ മാസ് നമ്പർ വ്യത്യാസമുണ്ട്, 12, 13, 14. അതായത് മാസ് നമ്പറിലാണ് വ്യത്യാസം. അപ്പോൾ കാർബൺഡ് ഐസോട്ടോപ്പുകളാണ് കാർബൺ 12, കാർബൺ 13, കാർബൺ 14. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകൾ ഏതൊക്കെയാണ്? പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം. ഇനി ഐസോട്ടോപ്പുകളുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഡ്യൂട്ടീരിയം ഇപ്പോൾ ഏതാണ്? ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്. അത് ആണവ നിലയങ്ങളിൽ ഉപയോഗിക്കുന്നു. ഇനി കാർബൺ 14, അത് ഫോസിലുകളുടെയും പുരാതനമായ വസ്തുക്കളുടെയും കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനും ഉപയോഗിക്കുന്നു. ഇനി ഫോസ്ഫറസിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് ഫോസ്ഫറസ് 31. അത് സസ്യങ്ങളിലെ പദാർത്ഥ വിനിമയം തിരിച്ചറിയാനുള്ള ട്രേസറായി ഉപയോഗിക്കുന്നു. ഇനി അയഡിൻ്റെ ഒരു ഐസോട്ടോപ്പാണ് അയഡിൻ 131. അതുപോലെ കൊബാൾട്ടിൻ്റെ ഒരെണ്ണാണ് കൊബാൾട്ട് 16. ഇത് രണ്ടും വൈദ്യശാസ്ത്ര രംഗത്ത് ക്യാൻസർ, ട്യൂമർ മുതലായ രോഗങ്ങളുടെ ചികിത്സയ്ക്കായും രോഗനിർണയത്തിനും ഉപയോഗിക്കുന്നു. ഇനി യുറാനിയം 235, അതൊരു യുറാനിയത്തിൻ്റെ ഐസോട്ടോപ്പാണ്. അത് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഓക്സിജൻ്റെ 3 ഐസോട്ടോപ്പുകളാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വെച്ച് നമുക്ക് ഇതിൻ്റെ ആറ്റോമിക് നമ്പറും മാസ് നമ്പറും പ്രോട്ടോണുകളും ഇലക്ട്രോണുകളും ന്യൂട്രോണുകളും ഒക്കെ കണ്ടുപിടിക്കാം. നമുക്കറിയാവുന്ന കാര്യമാണ് ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആയിരിക്കും. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓക്സിജൻ്റെ ഐസോട്ടോപ്പുകളാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും ആറ്റോമിക് നമ്പർ എത്രയാണ്? 8 ആണ്. അപ്പോൾ ആറ്റോമിക് നമ്പർ തന്നെയാണ് പ്രോട്ടോണുകളുടെ എണ്ണം. അപ്പോൾ ഇതേ കോളത്തിലുള്ളത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക 8. അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണം. സോ ഇവിടെയും 8. കണ്ടോ, ഇവിടെ താഴെ എല്ലായിടത്തും 8 തന്നെ. അതായത് നമ്മളൊരു പ്രതീകം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലെ താഴെയാണ് ആറ്റോമിക് നമ്പർ ചെയ്തത്. സോ 8, 8, 8. ഇനി ഇവിടെ വ്യത്യാസം വന്നിരിക്കുന്നത് എന്തിനാണ്? മാസ് നമ്പറിനാണ്. അതായത് മേലെയാണ് അപ്പോൾ വ്യത്യാസം വരിക, 15, 16, 17. അപ്പോൾ ഈ ഓക്സിജൻ്റെ മാസ് നമ്പർ എത്രയാണ്? ഇവിടെ 15. സോ 15, ഇവിടെ 16, ഇവിടെ 17. അപ്പോൾ മാസ് നമ്പറിലാണ് വ്യത്യാസം. അപ്പോൾ മാസ് നമ്പറിലെ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ എവിടെ വ്യത്യാസം വരും?
ന്യൂട്രോണുകളിൽ വ്യത്യാസം വരും. എന്താ കാരണം? ന്യൂട്രോണുകൾ കണ്ടുപിടിക്കാനായിട്ട് മാസ് നമ്പറിൽ നിന്ന് പ്രോട്ടോണുകൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 15 - 8 - 7, 16 - 8 - 8, 17 - 8 - 9. അപ്പം ന്യൂട്രോണുകൾക്ക് വ്യത്യാസം വന്നു. അപ്പം നമ്മൾ ഒന്നുകൂടി പറയണം, ഐസോട്ടോപ്പുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവരുടെ പ്രോട്ടോണുകളെല്ലാം സെയിം ആയിരിക്കും, വ്യത്യാസം ഉണ്ടാവുക എവിടെയാണ്? മാസ് നമ്പറിലാണ്. അപ്പോൾ ഇതുവരെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അതായത് കുറച്ച് ശാസ്ത്രജ്ഞന്മാരെയും അവരുടെ പരീക്ഷണ ഫലങ്ങളും എന്താന്ന് പറയുന്നുണ്ട്. പിന്നെ ആറ്റത്തിൻ്റെ ബോർ മാതൃക എന്താണ്, ആ ബോർ മാതൃകയുടെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണ്, അതുപയോഗിച്ച് എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതുക എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആറ്റോമിക് നമ്പറും ഇപ്പോൾ പറഞ്ഞത്, ആറ്റോമിക് നമ്പർ, പ്രോട്ടോണ്, ഇലക്ട്രോണ്, മാസ് നമ്പർ, ന്യൂട്രോണ് ഇവ തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞത്, നമ്മൾ ഐസോട്ടോപ്പുകൾ എന്താന്ന് പറഞ്ഞു, അവയുടെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ള ഒരു പാഠമാണ്, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.